നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറിൻ്റെ ഈ പുതുപുത്തൻ അധ്യായത്തിലേക്ക് സുസ്വാഗതം. സ്വാഗതം. അപ്പോൾ ഇന്ന് May 24 പണ്ട് കോമൺവെൽത്ത് ഡേ ഈ ദിവസമാണ് ആചരിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്നാൽ ക്വീൻ വിക്ടോറിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ പിന്നീട് അത് മാറ്റി മാർച്ചിലെ 2nd Mondayയിലേക്ക് മാറ്റി. ക്വീൻ വിക്ടോറിയയുടെ ബർത്ത്ഡേ ആയിരുന്നുകൊണ്ടാണ് കോമൺവെൽത്ത് ഡേ ഈ ദിവസം ആചരിച്ചിരുന്നത്. അതെ അതെ അതെ. അപ്പൊ എപ്പോഴും കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഘടന എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഒരു സംഘടനയാണ്. അപ്പൊ ആ ഒരു സംഘടനയുടെ ആഘോഷം പോലും ഒരു സ്ത്രീയുടെ ക്വീനിന്റെ ബർത്ത്ഡേ അനുസരിച്ചാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്, ആചരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്ത്രീ പ്രോഗ്രാമാണ് ലേഡീസ് അവർ, അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് തുടങ്ങാം. അതെ അതെ, നമ്മുടെ ഫേവറേറ്റ് ടോപ്പിക് ആണ്. അപ്പൊ എന്താ സ്ത്രീ ശക്തി, വുമൻ എംപവർമെന്റിനെ കുറിച്ച് പറയാം അല്ലേ? സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു വിമൻ എംപവർമെന്റ് ആണ് കുടുംബശ്രീ എന്ന് പറയുന്നത് അല്ലെ. കുടുംബശ്രീയിൽ തൊട്ട് നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാർ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ കഴിയില്ലാതെ, പ്രത്യേകിച്ച് ഒരു സ്കില്ലില്ലാതിരുന്ന വീട്ടമ്മമാർ, ആകെ അവരുടെ സ്കില്ലെന്ന് പറയുന്നത് അടുക്കളയിൽ കഞ്ഞിയും കറിയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്ന അവർ പോലും ചെറുകിട സംരംഭങ്ങളിലൂടെ, കുടുംബശ്രീയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുകിട സംരംഭങ്ങളിലൂടെ ഇവർക്ക് ആവശ്യമായ വായ്പകൾ കൊടുത്ത് വളരെ ചെറിയ അളവിൽ, ചെറിയ പലിശ ഇനത്തിൽ വായ്പകൾ കൊടുത്ത് ഇവരെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ പ്രേരിപ്പിക്കുകയാണ്. അത്തരത്തിലാണ് ഈ അച്ചാർ, ചെറിയ ചെറിയ അച്ചാർ നിർമ്മാണ യൂണിറ്റുകൾ. ഒരു കാര്യം, കുടുംബശ്രീക്കാർ എന്ത് തൊട്ടാലും അത് സക്സസ് ആണ് കേട്ടോ. സ്ത്രീകൾ മാത്രമായ ണോ എന്ന് എനിക്കറിയില്ല ശരിക്കും കേട്ടോ. കാരണം അച്ചാർ, ജാമുകൾ, സ്ക്വാഷുകൾ, പിന്നെ അവരുണ്ടാക്കുന്ന കുട, സോപ്പ്, പുസ്തകങ്ങൾ, ഇങ്ങനെ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും കുടുംബശ്രീയുടെ ഒരു കൈപുണ്യം അതിനകത്ത് എപ്പോഴും കാണാൻ സാധിക്കും. പിന്നെ ഈ അമ്മമാർ ശരിക്കും മുൻകൈ എടുത്ത് നിന്ന് ചെയ്യുന്നോണ്ടായിരിക്കാം നമ്മുടെ എറണാകുളത്ത് എൻ ജി ഒ ക്വാർട്ടേഴ്സിന്റെ അടുത്ത് കുടുംബശ്രീക്കാര് ചുട്ടെടുക്കണ ഉണ്ണിയപ്പോ ഇങ്ങനെ ചൂടായിട്ട് അവരെ തവിയിൽ നിന്ന് ഇങ്ങനെ കോരി പാക്ക് ചെയ്ത് തരും. എന്റെ വീണ എന്തൊരു സ്വാദാണെന്ന് അറിയോ. കഫേ, കുടുംബശ്രീ, അങ്ങനെ എന്തെടുത്താലും കുടുംബശ്രീക്കാരുടെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും ഒരു അമ്മയുടെ, നമ്മുടെ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന അതേ സ്വാദും അതേ കൈപുണ്യവും ഒക്കെ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കാണാറുണ്ട്. ഇനി നമ്മൾ പൊതുവെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സോപ്പ്, അതുപോലെ കുട, അത്തരം ഇപ്പൊ സോപ്പൊക്കെ ആണെങ്കിൽ പോലും TFM കൂടുതലുള്ള സോപ്പുകൾ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ ഉണ്ടാക്കുന്ന സോപ്പുകൾ അത് നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന തരത്തിലാണ്. 100% ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യങ്ങളും, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് അവർ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്താലും സ്ത്രീ ശാക്തീകരണത്തിന്റെ പാതയിൽ വളരെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളാണ്. കുടുംബശ്രീക്കാരെ സ്മോൾ സ്കെയിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മാത്രമായിട്ട് കാണണ്ട, അവരൊരു പ്രോസസ് ഏറ്റെടുത്താലും. ഇപ്പൊ നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കുടുംബശ്രീക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇന്ന് വരെ അതാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അവർ എന്ത് ഫ്ലോലെസ് ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അറിയോ. ശരിക്കും കൃത്യമായി അവർക്ക് ആർക്കും ഡ്രൈവിംഗ് അറിയില്ല എങ്കിൽ പോലും ഒരു കാറ് ഇടാനുള്ളൊരു സ്ഥലം, അത് മാറ്റിയിടാനും ഒക്കെ ഈ ചേച്ചിമാരെ കൊണ്ട് സാധിക്കുന്ന ഒരു എഫിഷ്യൻസി, അത് ഇന്ന് ഞാൻ ഓർത്തു പോവുകയാണ് ശരിക്കും എന്റെ കാറ് കൊണ്ട് ഇടേണ്ടി വന്ന ഒരു അവസ്ഥ. അതുപോലെ എറണാകുളം കൊച്ചി മെട്രോയുടെ കാര്യം പറയുമ്പോഴേ നമ്മള് 100% കുടുംബശ്രീ പ്രവർത്തകരാൽ നടത്തപ്പെടുന്ന ഒന്നായിരിക്കും കൊച്ചി മെട്രോ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ് പൂർണ്ണമായും സ്ത്രീകളാൽ നടപ്പാക്കപ്പെടുന്ന ഒരു കൊച്ചി ഒരു മെട്രോ എന്ന് പറയുന്നത്. അതെന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ ഇത്തരം മേഖലകളിലേക്ക്, എല്ലാ മേഖലകളിലേക്കും സ്ത്രീ കൈവയ്ക്കുന്നതിന്റെയും എല്ലാ മേഖലകളിലും മുന്നേറ്റം നടത്തുന്നതിന്റെയും ഒരു വ്യക്തമായ, വളരെ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ആണ് നമുക്ക് അതിൽ കാണിച്ചു തരുന്നത് അല്ലെ. കേരളത്തിന്റെ ഒരു അസറ്റ് ആണ് കുടുംബശ്രീ എന്നുള്ളത്. ഇന്ന് നമുക്ക് കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാവരെയും ഒന്ന് നമിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പ് ആദ്യത്തെ സെഗ്മെന്റ് കാണാം അല്ലെ. നമസ്കാരം, എൻ്റെ പേര് നമ്രിത ഖോന. ഐ എം എൻ എച്ച് ആർ കൺസൾട്ടൻറ്റ് ആൻഡ് എ കോർപ്പറേറ്റ് ട്രെയിനർ. ഞാൻ ഈ ഫീൽഡിൽ ഒരു ബൈ ആക്സിഡൻറ്റാണ് വന്നേ. മെനി ഇയേഴ്സ് ബാക്ക് ഞാൻ ബോംബെയിൽ പഠിക്കുന്നായിരുന്നപ്പോൾ ഒരു ഫ്രൈഡേ എൻ്റെ അങ്കിള് വിളിച്ചു, മോള് സൺഡേ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ സൺഡേ ഒരു യുനോ ദെർ ഇസ് നോ പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, നീ ഒരു 100 സെഷൻ എടുക്കുക പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഞാൻ പറഞ്ഞു ആരാ, കോളേജ് സ്റ്റുഡൻസാണ്, എല്ലാവരും ഫൈനൽ ഇയർ BCOM ആണ്. ഞാൻ പറഞ്ഞു എനിക്കെടുക്കാൻ പറ്റില്ല, എനിക്കൊരു പിടിയില്ല ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്താ, അതൊന്നും കേൾക്കണ്ട, എനിക്ക് നീ ആ സെഷൻ എടുക്കണം, ഞാൻ ഹയർ ചെയ്ത ആൾ ആക്സിഡൻ്റായി വരാൻ പറ്റില്ല എന്ന്. ഞാൻ നേരെ ഒരു ലൈബ്രറിയിൽ പോയി ഫ്രൈഡേ മൊത്തം അവിടെ ഇരുന്ന് എല്ലാം ബുക്സ് വായിച്ചു. എൻഡ് ഓഫ് ദി ഡേ ഞാൻ റിയലൈസ് ചെയ്തു, അയ്യോ ഇതൊക്കെ ഒന്നും
പഠിക്കാൻ ഐനോ യു കാൺ തിയറിയൊക്കെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഐ വാസ് തിങ്കിങ് എന്ത് ചെയ്യും ഞാൻ സൺഡേ രാവിലെ അവിടെ പോയിട്ട് എന്താ പറയാൻ പോണേ. അപ്പോഴാണ് എനിക്ക് ഞാൻ ഈ മാലയായിട്ട് കളിക്കുമ്പോൾ ഞാൻ സഡൻലി റിയലൈസ്ഡ് അതൊരു ഗോൾഡായിരുന്നു. ഗോൾഡിൻ്റെ വാല്യൂ എന്തിനാണ് ഇത്ര വാല്യുബിളാണ്? ബിക്കോസ് ഇറ്റ്സ് 24 carat. അങ്ങനെ മനുഷ്യന്മാർക്ക് ഒരു വിന്നിങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ട്രേറ്റ്സ് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരുന്നു. ശനിയാഴ്ച പിന്നെ കുറേ ഫോൺ കോൾസ് ചെയ്തു, കുറേ റെഫറൻസ് ബുക്ക് വായിച്ചു, എന്നിട്ട് ഒരു 24 points ഇട്ടു. എന്തായിരിക്കും ഒരു മനുഷ്യനെ ഒരു വിന്നിങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ട്രേറ്റ്സ് വേണമെന്ന്. സൺഡേ രാവിലെ അവിടെ പോയി. ഒഫ്കോഴ്സ് ഇനീഷ്യലി കുറച്ച് പേടിയായിരുന്നു, പക്ഷെ തുടങ്ങിയപ്പോൾ പ്രോഗ്രാം ഇറ്റ് വാസ് വെൽ അക്സെപ്റ്റഡ്. 3 മണിക്ക് എൻ്റെ ഇണമെന്നായിരുന്നു, പക്ഷേ ആ പ്രോഗ്രാം 8 മണി വരെ പോയി. ആൻഡ് ഇൻസിഡൻ്റലി അത് എത്ര സൂപ്പർ സക്സസ് ആയി. എൻ്റെ അങ്കിൾ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു, നീ ഈ സെയിം പ്രോഗ്രാം 21 cities ഓഫ് ഇന്ത്യ ഇത് തന്നെ ചെയ്യണം. എൻ്റെ എക്സാംസ് ആയിരുന്നു. അറ്റ് എ വെരി യങ് ഏജ് ഞാൻ ഈ ഫീൽഡിൽ ബൈ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കയറി അക്രോസ് ഇന്ത്യ. ഞാൻ ഈ ഹൗ ടു ഡെവലപ്പ് എ വിന്നിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം 2 ദിവസത്തിൻ്റെ ഞങ്ങൾ ചെയ്തു. ആൻഡ് ഇറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് ഈ ഫീൽഡിൽ. ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്തു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലും ഒരു ഗ്രാജുവേഷൻ എടുത്തു ഫ്രം ബോംബെ യൂണിവേഴ്സിറ്റി. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ അവിടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ആ സമയത്ത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് എക്വിപ്പ് ആയിരുന്നു. ഞങ്ങൾ ഈ ഓഫീസ് ഗോയിങ് ആൾക്കാർ ഈവനിങ് സെഷൻസ് ഓൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എടുക്കാൻ തുടങ്ങി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സൂൺ ആഫ്റ്റർ ദാറ്റ് എൻ്റെ മാരേജായി. മാരേജായി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ജോബ് ട്രാൻസ്ഫറബിൾ ആയിരുന്നു. അങ്ങനെ ഞാൻ ബോംബെ തുടങ്ങിയ സെയിം എൻ്റെ ഹസ്ബൻഡ് ചിരിച്ച് പറയുന്നായിരുന്നു, നിനക്കൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരുന്നതായി എല്ലാ സ്ഥലത്തും ഒരു പുതിയ ഓഫീസ് തുടങ്ങാനായിട്ട്. അങ്ങനെ ദേഹ്റാദൂണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വിശാഖപട്ടണത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗോവയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം 2007 ഞങ്ങൾ കൊച്ചി എത്തി. കൊച്ചി എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് കൊച്ചി മാർക്കറ്റിൽ അങ്ങനെ ട്രെയിനേഴ്സ് ആരും അത്ര ഉണ്ടായിരുന്നില്ല, ഈ ഫീൽഡിൽ അവേർനെസ് ഉണ്ടായിരുന്നില്ല. ബോംബെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടായിരുന്നില്ല, പക്ഷെ കൊച്ചിയിലെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഇത്തിരി കഷ്ടപ്പെട്ടു ബിക്കോസ് അവേർനെസ്. പക്ഷേ MNCs വന്നു, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് എ വെരി സ്മൂത്ത് സെയിലിംഗ്. കൊച്ചിയിൽ ഞങ്ങൾ കമ്പനിയുടെ പേര് കോർപ്പറേറ്റ് ലോഗോസ് എല്ലാം ചേഞ്ച് ചെയ്തു. വി ഹാഡ് എക്വിപ്പ് എന്ന് വി സ്റ്റാർട്ടഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ് സിസ്റ്റം. അത് പ്രൊപ്രൈറ്റർ ആക്കി. എക്വിപ്പ് ഒരു പാർട്ട്ണർഷിപ്പിലായിരുന്നു. സോ വി വൈൻഡഡ് ദാറ്റ് ആപ്പ് ആൻഡ് വി സ്റ്റാർട്ടഡ് വിത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ് സിസ്റ്റം. അതിൽ വി സ്റ്റാർട്ടഡ് എ ന്യൂ ബ്രാഞ്ച് ഇൻ 2010. ഞങ്ങളൊരു പുതിയ പ്രോഗ്രാം തുടങ്ങി, വിച്ച് വാസ് ക്യാമ്പസ് ടു കോർപ്പറേറ്റ്. നമ്മളിങ്ങനെ ഐഡിയേറ്റ് ചെയ്യും എന്തൊക്കെ പ്രോഗ്രാംസ് വേണമെന്ന്. അപ്പോൾ ഐഡിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് വന്നു, നമ്മൾ 1917 എന്ന് ഒരു ഡോക്ടർ ഒരു സർജൻ ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ 2017 ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ ഇട്ട ആ ഡോക്ടർ ആ സർജന് ഒരു പിടിയുണ്ടായിരിക്കില്ല എങ്ങനെ സർജറി ചെയ്യണമെന്ന്, ബിക്കോസ് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. പക്ഷേ ഒരു ടീച്ചർ 1917 ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ടീച്ചറിനെ 2017 ക്ലാസ് റൂമിൽ ഇട്ടാൽ ഹീ വിൽ ഫിറ്റ് ഇൻ റൈറ്റ് ദെയർ. സോ നമ്മളുടെ എഡ്യൂക്കേഷൻ ഹാസ് നോട്ട് ഇംപ്രൂവ്ഡ് മച്ച്. ഇൻഫാക്റ്റ് അക്രോസ് നോട്ട് ഓൺലി ഇന്ത്യ, അക്രോസ് ദ വേൾഡ് എഡ്യൂക്കേഷൻ ഫീൽഡ് ഇസ് എ സ്ലോസ്റ്റ് മൂവിങ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേർ സ്കൂളിൽ നിന്ന് പാസ്സൗട്ടോ കോളേജിൽ നിന്ന് പാസ്സൗട്ട് ചെയ്തിട്ട് പുറത്ത് വരുമ്പോൾ അവർക്ക് ജോബ്സ് പെട്ടെന്ന് കിട്ടുന്നില്ല. ആസ് പെർ ദ ലേറ്റസ്റ്റ് സെൻസസ് 75% ഓഫ് ദി ഗ്രാജുവേറ്റ്സ് ഓഫ് ദി കോളേജസ് ദറ്റ് ആർ കമ്മിങ് ഔട്ട് ആ അൺഎംപ്ലോയബിൾ. അത് പറഞ്ഞാൽ അവർക്ക് ഹാർഡ് സ്കിൽസ് ഉണ്ട്, പക്ഷേ സോഫ്റ്റ് സ്കിൽസ് ഇല്ല. അപ്പോൾ അതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ് സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളിങ്ങനെ ഐഡിയേറ്റ് ചെയ്തപ്പോൾ വി കെയിം ഔട്ട് വിത്ത് എ പ്രോഗ്രാം കോൾ ക്യാമ്പസ് ടു കോർപ്പറേറ്റ്. അതിൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെ എങ്ങനെ ഒരു കമ്പനിയിൽ ഹൗ ഹീ ക്യാൻ ഗെറ്റ് എംപ്ലോയിഡ് ആൻഡ് ഹൗ ഹീ ക്യാൻ വർക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്കിൽ സെറ്റ് 5 days പ്രോഗ്രാം ഞങ്ങൾ ഉണ്ടാക്കി, വിച്ച് വാസ് അക്സെപ്റ്റഡ് വെരി വെൽ. ഞങ്ങൾ അക്രോസ് ദ കൺട്രി ആ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഞങ്ങളൊരു ഇന്നൊവേറ്റീവ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രോഗ്രാം തുടങ്ങി, വിച്ച് വാസ് കോൾഡ് ദ മൈൻഡ് ജിം പ്രോഗ്രാം ടു ഇംപ്രൂവ് ബ്രെയിൻ പവർ. ഞങ്ങളിങ്ങനെ സമ്മർ വെക്കേഷനിൽ വെൻ വി ലുക്ക്ഡ് എറൗണ്ട്
കുറേ ക്ലാസ്സസ് നടക്കുന്നുണ്ട് ആൾക്കാർ, ഹോബി ക്ലാസ്സസ് അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ദർ ഇസ് നത്തിങ് ടു ഡെവലപ്പ് ദ ബ്രെയിൻ, ദ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പിള്ളേരുണ്ട്. അങ്ങനെ ഒരു ഒരു ഫൺ ക്രിയേറ്റീവ് ആയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ, ഒരു ബ്രെയിനിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്. വൺ ഇസ് മെമ്മറി, ഒരാളുടെ മെമ്മറി നല്ലതാണെങ്കിൽ ഇറ്റ് ഇസ് സപ്പോസ് ടു ബി എക്സലൻറ്റ്. അങ്ങനെ ഞങ്ങൾ ഒരു പ്രോഗ്രാം കോൾഡ് ദ മൈൻഡ് ജിം ഡെവലപ്പ് ചെയ്തു. ഒരു 8-day പ്രോഗ്രാം ആയത്, വിച്ച് ഇൻക്ലൂഡ് 6 days ഓഫ് ഇൻഡോർ ട്രെയിനിങ് ആൻഡ് 2 days ഓഫ് ഔട്ട്ഡോർ ട്രെയിനിങ്. ചിൽഡ്രൻ അതിൻ്റെ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ഞങ്ങളൊരു ഗ്രേഡ് കാർഡ് കൊടുക്കും, വേറെ ദ പാരൻസ് ക്യാൻ നോ അവരുടെ പിള്ളേർ ഏത് ഇതിലാണ് ദി ആർ ഡൂയിങ് വെൽ ആൻഡ് ഇൻ വിച്ച് ഏരിയ ദി ആർ നോട്ട് ഡൂയിങ് വെൽ. 5 functions ഓഫ് ദ ബ്രെയിൻ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പിള്ളേരിൻ്റെ ത്രൂ വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിംസ്. ഒരു സ്പീഡ് ഓഫ് ദ ബ്രെയിൻ, വൺ ഇസ് ദ മെമ്മറി ഓഫ് ദ ബ്രെയിൻ, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഓഫ് ദ ബ്രെയിൻ, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ബ്രെയിൻ ആൻഡ് അറ്റൻഷൻ ഓഫ് ദ ബ്രെയിൻ. ഈ 5 functions ബ്രെയിനിൻ്റെ ഇമ്പ്രൂവ് ആയാൽ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും ഒരു ചൈൽഡ്, അഡൽസും, ഈ പ്രോഗ്രാമിന് ഒരു ഏജ് ഗ്രൂപ്പ് ഇല്ല, 8 years ഓൺവേർഡ്സ് 8-year-old പേഴ്സൺ ഓൾസോ ക്യാൻ അറ്റൻഡ്. അവരുടെ മെഷർമെൻറ്റ് ചെയ്യും ത്രൂ ഓൾ ദീസ് സയൻറ്റിഫിക് ഗെയിംസ് ദറ്റ് വി ഡു ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദ ഗെറ്റ് എ ഗ്രേറ്റ് കാർഡ് ബൈ വിച്ച് ഒരു ഗ്രാജുവേഷൻ സെർമണിയും വെക്കാറുണ്ട് ആൻഡ് കിഡ്സ് ആർ വെരി എൻതൂസിയാസ്റ്റിക് അബൌട്ട് ഇറ്റ്. 8 days ഇസ് ലൈക്ക് യു നോ ദേ ഹാവ് ലേൺഡ് ആൻഡ് അവർ പറയാറുണ്ട് ഈ സെയിം കൈൻഡ് ഓഫ് മെത്തഡോളജി സ്കൂൾസിലൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചിങ് ലേണിംഗ് ക്യാൻ ബി സച്ച് എ ഫൺ ആക്ടിവിറ്റി. സോ അറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് വട്ടെവർ വി ഡു, ഞങ്ങൾ കോർപ്പറേറ്റ്സിന് ട്രെയിനിങ് ചെയ്യാറുണ്ട്, സ്കൂൾ കോളേജ് സ്റ്റുഡൻസിന് ചെയ്യാറുണ്ട്, ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസിനും ചെയ്യാറുണ്ട്. ആ ബോട്ടം ലൈൻ ഇസ് ട്രെയിനിങ് ടു മേക്ക് എ ഡിഫറൻസ്. ഞങ്ങൾ ഇപ്പോൾ ട്രെയിനിങ് ഇസ് ഓൾവേസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്, വെതർ ഇത് ടൈമാണോ എഫേർട്ടാണോ റിസോഴ്സസ് ആണോ. അപ്പോൾ ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ഇൻ ഇൻഡിവിജ്വൽ, അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഞങ്ങളുടെ ബേസിക് കോർ ഫിലോസഫി ആൻഡ് വി ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് ഇൻ്ററാക്റ്റീവ്. ഞങ്ങൾ കുറേ റോൾ സിമുലേഷൻസ് ചെയ്യാറുണ്ട്, ഞങ്ങൾ കുറേ റോൾ പ്ലേസ് ചെയ്യാറുണ്ട്, കുറേ സിമുലേഷൻസ് ചെയ്യാറുണ്ട്, സൈക്കോ ഡ്രാമാസ് ചെയ്യാറുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ദീസ് ഫൺ ആക്ടിവിറ്റീസ് ദറ്റ് ഹെൽപ്പ് ടു ബ്രിങ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഓഫ് എ ചൈൽഡ് ഓർ എ കോർപ്പറേറ്റ് പേഴ്സൺ. കോർപ്പറേറ്റ് ട്രെയിനിങ്സിൻ്റെ ഞങ്ങൾ ബേസിക് ഫോക്കസാണ് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ്, ടീം ബിൽഡിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇപ്പോൾ ഞങ്ങളൊരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്, ഇൻവിസിബിൾ ഡിസബിലിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അത് ഭയങ്കര വെൽ റിസീവ്ഡ് പ്രോഗ്രാമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ് സിസ്റ്റമിൻ്റെ നിങ്ങൾ ബിസിനസ് എറ്റിക്കറ്റ് സെഷൻ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ഗ്രൂമിങ് എങ്ങനെ ആയിരിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അത് മാത്രമല്ല ദ മൈറ്റ് ബി ലോട്ട് ഓഫ് വേസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണം. ഇപ്പം നിങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ് ക്ലയൻറ്റ്, യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് എം ടു യുവർ ബോസ്. അപ്പോൾ ആർക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവിടെ ഒരു കൺഫ്യൂഷൻ വരും, അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട്. സ്പെഷ്യലി ഇഫ് യു ഹാവ് എ ഗസ്റ്റ് ആൻഡ് ഇഫ് യു ഹാവ് ടു ടേക്ക് എം സംവെയർ, അപ്പോൾ വണ്ടിയിൽ എവിടെ ആ ഗസ്റ്റിനെ ഇരിക്കാന്ന് അതും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ആൾക്കാരിന്. അങ്ങനെ അതും ടു ബിഗർ ഇഷ്യൂസ്, നെഗോഷിയേഷൻ സ്കിൽസ് എങ്ങനെ ചെയ്യണം. അപ്പോൾ ഇഫ് യു അറ്റൻഡ് വൺ ഓഫ് ആർ ട്രെയിനിങ് പ്രോഗ്രാംസ്, not just awareness but also ഇത് നിങ്ങൾ ഉടനെ നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീക്സും ഞങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വി ഹാവ് വേരിയസ് പീപ്പിൾ ഫ്രം ദി ഇൻഡസ്ട്രി നമ്മളുടെ ഇതിൽ ഫോൾഡ് ഹു ആർ ആ ട്രെയിനേഴ്സ് ഹു ആർ വെരി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് യു നോ ആസ് ബെനിഫിഷ്യൽ ടു ആർ ക്ലയൻറ്റ്സ് ആസ് പോസിബിൾ. I travel across the country. എൻ്റെ വർക്ക് പെർമിറ്റ് എൻ്റെ ക്ലയൻസ് കൊച്ചിയിലും കേരളത്തിൽ മാത്രമല്ല, ഐ ഹാവ് ഇറ്റ് അക്രോസ് ദ കൺട്രി. ആൻഡ് ഞങ്ങളിപ്പോൾ ഈ മൈൻഡ് ജിം പ്രോഗ്രാം അമേരിക്കയിലും ചെയ്യാൻ പോവുക. സോ വി ആർ ഗോയിങ് ഗ്ലോബൽ, ദുബായ് അമേരിക്ക ഇസ് വൺ ഓഫ് ദ പ്ലേസസ്. സോ ഇത്രയും ട്രാവൽ ചെയ്യാറുണ്ട് ഞാൻ. പക്ഷേ ഇതൊക്കെ ഇസ് ബീൻ പോസിബിൾ ഓൺലി ബിക്കോസ് ഓഫ് മൈ യു നോ ഗ്രേറ്റ് സപ്പോർട്ട് എനിക്ക് കിട്ടിയത് ഫ്രം മൈ ഹസ്ബൻഡ്. It started right from day one. Aa samayathake I was you know not known, I was trying to make a mark. Aa samayathu Goveil irunnu njangal oru small incident njan parayam. Goveil posted irunnu ende husband and ende work full Bombay irunnu, yearly contracts irunnu. Appo enikku eppolum Thursday Tuesday njan povum Bombay like I come back on a മേ ബി മൺഡേ ഈവനിങ് തിരിച്ച് വരും, പിന്നെ ഒരു തേഴ്സ്ഡേ ട്രാവൽ, അങ്ങനെ ആയിരുന്നു. പക്ഷെ തിരിച്ച് 2 days വേണ്ടിയും ഗോവ വരുമ്പോൾ ഐ കം ബാക്ക് ഉച്ചയ്ക്ക് എത്തും. വീട്ടിൽ എത്തുമ്പോൾ വാസ്കോലായിരുന്നു വീട്, ഉച്ചയ്ക്ക് എത്തുമ്പോൾ വീട്ടിൽ എത്തുമ്പോൾ തന്നെ ഫുഡ് ടേബിളിൽ ലേഡ് ഔട്ട് ആയിരിക്കും. അതുമാത്രമല്ല
ഒരു ഡെസേർട്ടും ഫ്രിഡ്ജിലുണ്ടായിരിക്കും. അപ്പോൾ വെൻ യു എൻ്റർ ദ ഹൗസ് ഇറ്റ്സ് എ പ്ലെസൻറ്റ് വെൽക്കം. അപ്പോൾ അങ്ങനത്തെയൊക്കെ സപ്പോർട്ട്. ആൻഡ് മൈ ഹസ്ബൻഡ് ഹസ് നെവർ എവർ സ്റ്റോപ്ഡ് മീ. എവിടെയെങ്കിലും വർക്ക് വന്നാൽ ഹീ സേസ് നോ യു ഹാവ് ടു ടേക്ക് അപ്പ്. ഇന്നത്തെ കമ്മിറ്റ്മെൻറ്റ് തന്നെ എനിക്ക് വയ്യായിരുന്നു, പക്ഷേ മൈ ഹസ്ബൻഡ് സൈഡ് ഒരു കമ്മിറ്റ്മെൻറ്റായി യു ഹാവ് ടു യു നോ ഡൂ ദി ഇൻ്റർവ്യൂ. ആൻഡ് സോ ഇറ്റ് ഇസ് ഓൾ താങ്ക്സ് ടു മൈ മദർ ഓഫ് കോഴ്സ്, ഹസ്ബൻഡ് ആൻഡ് മൈ ബ്രദേഴ്സ് ഹു ഹാവ് ബീൻ വെരി സപ്പോർട്ടീവ് ആൻഡ് ഹെൽപ്ഡ് മീ ടു റീച്ച് വെയർ ഐ ആം ടുഡേ.